കാർഷിക വിളകളെയും പക്ഷിമൃഗാദികളെയും ഒത്തൊരുമിപ്പിച്ചുള്ള സംയോജിത കൃഷി സമ്പ്രദായ രീതിയിൽ ഇരു കൂട്ടർക്കും ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു ചെറു സസ്യത്തെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. അസോള എന്നറിയപ്പെടുന്ന ഈ സസ്യം ഫേൺ അഥവാ പന്നൽ വർഗത്തിൽപ്പെട്ട ചെടിയാണ്. ശുദ്ധജലത്തിൽ വളരുന്ന ഇവയുടെ ഇലമടക്കുകൾക്കിടയിൽ കഴിയുന്ന നീലഹരിത ആൽഗകൾക്ക് അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ സംഭരിച്ച് അമോണിയ രൂപത്തിലേക്ക് മാറ്റാനുള്ള കഴിവുണ്ട്. ഇത് മറ്റു ചെടികൾക്ക് നൈട്രജൻ മൂലകം നൽകുന്നതിന് വളരെയേറെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ നൈട്രജൻ വിഭാഗത്തിലുള്ള ജീവാണുവളമായിട്ടാണ് കരുതുന്നത്. 25 മുതൽ 30% വരെ മാംസ്യം അഥവാ പ്രോട്ടീൻ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ധാതു ലവണങ്ങളായ കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം, ഉപകാരപ്രദമായ അമിനോ ആസിഡുകൾ, വൈറ്റമിൻ B12, കരോട്ടിൻ എന്നിവയാലും സമ്പുഷ്ടമാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഈ ജൈവവളം വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. വീട്ടുവളപ്പിലും മട്ടുപ്പാവിലും അസോള കൃഷി ചെയ്യാം. ഇതിനായി നിരപ്പായ സ്ഥലം തിരഞ്ഞെടുക്കണം. 2 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 30 സെൻറ്റിമീറ്റർ താഴ്ചയുള്ള കുഴി ഇതിനായി തയ്യാറാക്കാം. കുഴി എടുക്കുന്നതിന് പകരം ഇഷ്ടിക ചെരിച്ചടുക്കി വെച്ച് കൃത്രിമ ടാങ്ക് തയ്യാറാക്കിയാലും മതി. ഇതിനുള്ളിൽ പഴയ പ്ലാസ്റ്റിക് ചാക്ക് വിരിച്ച ശേഷം അതിനു മുകളിൽ 150 kg കനമുള്ള സിൽപോളിൻ ഷീറ്റോ ടാർപോളിനോ വിരിക്കുക. ചാക്കുള്ളിലിടുന്നത് കൊണ്ട് ഷീറ്റ് പെട്ടെന്ന് കീറിപ്പോകാതെ സംരക്ഷിക്കാം. ടാർപോളിൻ ഷീറ്റ് വിരിച്ചതിന് ശേഷം ഇതിനു മുകളിലായി 25 kg മണ്ണ് ഇടുക. വളക്കൂറുള്ള അരിച്ച മണ്ണാണ് ഇതിനുപയോഗിക്കേണ്ടത്. മണ്ണ് ടാങ്കിൽ നന്നായി നിരത്തുക. ഇതിലേക്ക് 5 kg പച്ചച്ചാണകം 20 g രാജഫൂസുമായി നന്നായി കൂട്ടിച്ചേർത്ത് സ്ലറിയായി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ടാങ്കിലെ ജലനിരപ്പ് 10 സെൻറ്റിമീറ്റർ നിലനിർത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. മണ്ണ്, ചാണകം, രാജഫൂസ് എന്നിവ നന്നായി ഇളക്കി കൊടുക്കുക. 4 ചുറ്റും ഇഷ്ടിക നിരത്തി ഷീറ്റ് ഉറപ്പിച്ചു വയ്ക്കുക. പിറ്റേ ദിവസം രോഗവിമുക്തമായ അസോള വിത്ത് ചതുരശ്ര മീറ്ററിന് 500 g എന്ന നിരക്കിൽ കുഴിയിലേക്ക് ഇട്ടു കൊടുക്കുക. ഒരാഴ്ച കൊണ്ട് അസോള ടാങ്ക് നിറയും. അസോളയുടെ വളർച്ചയെ 3 ഘട്ടങ്ങളായി തരംതിരിക്കാം. ആദ്യത്തെ ഘട്ടത്തിൽ വളർച്ച വളരെ സാവകാശമായിരിക്കും. 2ാം ഘട്ടത്തിൽ ദ്രുതഗതിയിലുള്ള വളർച്ച നടക്കും. ഈ സമയം ആവശ്യമായ മൂലകങ്ങൾ കൂടി കൊടുക്കുകയാണെങ്കിൽ ദിവസേനയുള്ള വിളവെടുപ്പ് സാധ്യമാണ്. 3ാം ഘട്ടമാകുമ്പോൾ വീണ്ടും വളർച്ച കുറയാൻ തുടങ്ങും. 2ാം ഘട്ടത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ 1 kg പച്ചച്ചാണകവും 10 g റോക്ക് ഫോസ്ഫേറ്റും നൽകുകയാണെങ്കിൽ ദിവസേന 350 മുതൽ 400 g വരെ വിളവെടുപ്പ് സാധ്യമാണ്. 2 ആഴ്ചയിലൊരിക്കൽ 1/4 വെള്ളം നീക്കുകയും മാസത്തിലൊരിക്കൽ 5 kg മണ്ണ് നീക്കിക്കൊടുക്കുകയും വേണം. 6 മാസം കഴിയുമ്പോൾ ഇവയെല്ലാം നീക്കം ചെയ്ത് പുതിയൊരു യൂണിറ്റ് തുടങ്ങുന്നതാണ് നല്ലത്. അസോള കൃഷി ചെയ്യുമ്പോൾ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ ഒന്നാണ് താപനില. അത് 25 ഡിഗ്രി സെൽഷ്യസിൽ നിർത്തുന്നതാണ് നല്ലത്. ആപേക്ഷിക സാന്ദ്രത അഥവാ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 85 മുതൽ 90% നിലനിർത്തിക്കൊണ്ടു പോകണം. അതുപോലെ സൂര്യപ്രകാശം അസോള കൃഷിക്ക് ആവശ്യമാണ്. എന്നാൽ അധിക ചൂട് അസോളയ്ക്ക് താങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ 50% ഷെയ്ഡിൽ കൃഷി ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. വൃക്ഷത്തണലുകളിൽ അസോള കൃഷി ചെയ്യാം. കൂടാതെ ഉള്ള സ്ഥലത്തെ നമുക്ക് പരമാവധി ഉപയോഗപ്പെടുത്താനും സാധിക്കും. 6 മാസത്തിന് ശേഷം പുതിയ അസോള കൃഷി തുടങ്ങുന്ന സമയത്ത് വെള്ളം വാർന്നു കളഞ്ഞതിന് ശേഷം ചാണകം അടങ്ങിയ മണ്ണ് ചെടികൾക്ക് വളമായി നൽകാവുന്നതാണ്. മട്ടുപ്പാവിൽ ടാങ്കിലോ പാത്രങ്ങളിലോ അസോള കൃഷി നടത്താം. 50% തണല് ഉറപ്പാക്കണം എന്ന് മാത്രം. നെൽകൃഷിക്കേറെ പ്രയോജനപ്രദമായ ഒരു ജീവാണുവളമാണ് അസോള. നിലം ഒരുക്കുന്ന സമയത്ത് മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുകയോ അതല്ലെങ്കിൽ ഞാറ് പറിച്ച് നട്ട് 10 ദിവസത്തിന് ശേഷം പാടത്ത് വളർത്തി മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുകയോ ചെയ്യാം. ഒരു ജീവാണുവളം എന്നതിലുപരി സമ്പുഷ്ടമായ കാലിത്തീറ്റ, കോഴിത്തീറ്റ, മത്സ്യത്തീറ്റ എന്ന രീതിയിലും ഇവയ്ക്ക് പ്രയോജനം ഏറെയാണ്. തീറ്റയായി നൽകുന്ന സമയത്ത് വിളവെടുത്തതിനു ശേഷം ശുദ്ധമായ ജലത്തിൽ കഴിയതിനു ശേഷം വേണം ഉപയോഗിക്കാൻ. തനി തീറ്റയായോ അതല്ലെങ്കിൽ ഇരട്ടി കാലിത്തീറ്റയുമായി ചേർത്തോ നൽകാം.
ഒരു പശുവിന് 4 മുതൽ 5 കിലോ അസോള വരെ നൽകാം. ഇതുവഴി പാൽ ഉൽപ്പാദനത്തിൽ 15% വർധനവുണ്ടാകും. താറാവ്, കാട, കോഴി എന്നിവയ്ക്കും അസോള തീറ്റയായി നൽകാം. അസോള തീറ്റയായി നൽകുന്നത് വഴി മുട്ടയുടെ വലിപ്പം കൂടുകയും മഞ്ഞക്കരുവിന് കൂടുതൽ കളർ ലഭിക്കുകയും ചെയ്യും. തീറ്റയായി ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഇത് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണത്തിലും അതുപോലെ ബയോഗ്യാസ് നിർമ്മാണത്തിലും ഉപയോഗിക്കാവുന്നതാണ്. സസ്യമൂലകങ്ങൾ, മാംസ്യം എന്നിവയാൽ സമ്പുഷ്ടമായ ഈ കുഞ്ഞു സസ്യത്തിന് സംയോജിത കൃഷി രീതിയിൽ പ്രസക്തി ഏറെയാണ്. ചെടികൾക്ക് ജീവാണുവളമായും പക്ഷിമൃഗാദികൾക്ക് കാലിത്തീറ്റയായും ഉപയോഗിക്കാൻ പറ്റുന്ന ഈ അത്ഭുത സസ്യത്തെ ഏത് സംയോജിത കൃഷി മാതൃകയിലും ഉൾപ്പെടുത്താം.